ഹലോ ഗായ്സ്, പോണീസ് ഗെയിം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മുടെ ഇന്ത്യ കുറച്ച് ബ്ലാക്ക് ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രിസ്റ്റലിൽ. അപ്പം ആർക്കൊന്ന് സ്പിൻ ചെയ്യാൻ വന്നാണ്. അപ്പം കുറച്ചുണ്ട് ഗോൾഡ് ബോളും ഇതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ പോകുന്ന മുമ്പ് ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ പരമാവധി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് തീരെ ലാഗ് അടിപ്പിക്കാതെ വീഡിയോക്ക് പോവാം. അപ്പം അതിനെനിക്ക് ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത പ്ലെയേഴ്സ് കിട്ടണം എന്നാണുള്ളത്. നല്ല പ്ലെയർ വന്നാൽ മതി. ഇനി ഓനാമി ഓനാമി അല്ലാതെ എനിക്ക് നല്ലൊന്നും തരയില്ല. ഉള്ള ഡ്യൂപ്ലിക്കേറ്റ് തന്നെ തരുള്ളൂ. അപ്പോൾ നല്ലൊരു പ്ലെയർ തന്നാൽ മതി. ഇനി അപ്പോൾ നമുക്ക് ആദ്യം നമുക്കിപ്പോൾ ഇതിൽ ആദ്യം ഇതിൽ നമ്മൾ രാജ്കോട്ടിൻ്റെ പിന്നെ ചെയ്യുക. ഇതെല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. ഞാൻ ഫീച്ചേർഡാണ്, ഫീച്ചേർഡ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് 400 മില്യൻ്റെ ഡൗൺലോഡ്സ് ആയപ്പോൾ കൊടുത്താണ്. അപ്പം നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയത് നിങ്ങൾ നേരെ കുറച്ച് എടുത്ത ഓക്കെ. അപ്പം കിട്ടാൻ മതി. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഐക്കോണിക് ഉണ്ട്. അപ്പം ഞാൻ അതത്ര യൂസ് ചെയ്യൂല. അപ്പോൾ എന്നാലും കിടക്കട്ടെ. ഇനി നമുക്ക് റൊണാൾഡോൻ്റെ സ്പിൻ ചെയ്യാം. റൊണാൾഡോ ഫീച്ചർ തന്നെയാണ്. റൊണാൾഡോൻ്റെ ആദ്യം തന്നെ 2 ഫീച്ചേർഡുണ്ട്. ഇതുകൂടി വരുമ്പോൾ 3 എണ്ണമായി. റൊണാൾഡോൻ്റെ കളിയാണ്. മെസ്സിയും ഉണ്ട് ഇതിൻ്റെ 4-5 എണ്ണം. ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. എന്നാലും കൊനാമി തരുന്നല്ലേ വാങ്ങായുള്ളൂ. ഇല്ലാതെ നമ്മളെന്താ പറഞ്ഞല്ലേ കായി. അപ്പം റൊണാൾഡോ ഇത് 98 റേറ്റിംഗ് ആയിട്ടാണ് ഫുള്ള്. ഇന്ത്യയിലുള്ള 1.99 ആണ്, 1.98 ആണ്. ഇനി നമ്മൾ ഡേവിസിനാണ് സ്പിൻ ചെയ്യുക. ആനിമേഷനൊക്കെ കൊള്ളാം. ഡേവിസ് ഇത് അത്യാവശ്യം നല്ലൊരു ലെഫ്റ്റ് വിങ്ങറാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറാണ്. ലെഫ്റ്റ് വിങ്ങറിൽ നല്ല ബെസ്റ്റ് പ്ലെയറാണ്. അപ്പോൾ ഇതും ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു ഗോൾഡ് ബോൾ സ്പിൻ ചെയ്യാം. അപ്പം ഗോൾഡ് ബോളിൽ നമ്മൾ പ്രതീക്ഷ ഒന്നുമില്ല, നല്ലൊന്നും കിട്ടുമെന്ന്. എന്നാലും സ്പിൻ ചെയ്യ തന്നെ പ്രതീക്ഷ, അതല്ലേ എല്ലാം. അപ്പം പ്രതീക്ഷിക്കുക, എന്തെങ്കിലും കൊനാമി നല്ല തരുന്നു. അപ്പം ആ ഗോൾഡ് പ്ലെയറാണ് കിട്ടിയത്, 81 റേറ്റിങ്. പേര് ഞാൻ നോക്കിയില്ല, സോറി ഗായ്സ്. പിന്നെ ഒരു അടുത്ത ഗോൾഡ് ബോൾ കൂടി ഉണ്ട്, ഒന്ന് ഒരു ഗോൾഡ് ബോൾ കൂടി ഉണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ മാസ്റ്റർ ഡൊണേറ്റെടുത്ത ഒരു പ്ലെയറാണ്, അതുറപ്പാണ്. 34-ാം നമ്പർ ജെയ്സി ആരാണ് ഗായ്സ്? മുഖം കണ്ടിട്ട് വാൻഡിഗോ ബിക്ക. ആ അത്യാവശ്യം പ്ലെയർ തന്നെയാണ്. ഇന്ത്യയിൽ ഫീച്ചേർഡ് ഉണ്ട്, പക്ഷേ ഞാനങ്ങനെ കളിപ്പിക്കുകയല്ല. ഇത് ജുവൻ്റസിൻ്റെ ഒരു ഫീച്ചർ പാക്കാണ്. ഇത് CR7 ആണ്. റൊണാൾഡോ ആണ് ഫസ്റ്റ് മറ്റേ റൈറ്റിങ് കൂടി. ഇത് സാൻഡ്രോ റൈറ്റിങ് കൂടി. പിന്നെ റാംസി, പിന്നെ ചെയ്സ, ഇതൊക്കെ അത്യാവശ്യം നല്ല പ്ലെയർ. ചെയ്സൻ്റെ ഉണ്ട് ആദ്യം. പിന്നെ ഇത് പിന്നെ VRR, ഇതൊക്കെ ഐക്കോണിക് പ്ലെയറാണ്. VRR, അശ്വിൻ, പിന്നെ ഒരു പ്ലെയർ കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ ഞാൻ അത് ആയിട്ട് ഞാൻ കറക്കീനി എൻ്റെ അക്കൗണ്ട്. അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിന്, പക്ഷെ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യില്ല, ഒന്നും കിട്ടി. അപ്പം ഐക്കോണിക് മെസ്സിൻ്റെ ഓപ്പൺ ചെയ്യുക. അപ്പം ഐക്കോണിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഐക്കോണിക് ഓപ്പൺ ആകുക. അത്യാവശ്യം സെറ്റാണ്, റോസ് കളറിൽ വന്നിട്ട് നമ്മളെ ആനിമേഷനൊക്കെ സെറ്റാണ്. ഇതാ നിങ്ങൾക്ക്. അപ്പം ഈ ഐക്കോണിക് മെസ്സി അത്യാവശ്യം വർത്തായിട്ട് തോന്നി എനിക്ക്. പക്ഷേ എനിക്ക് ഇന്ത്യയിൽ നല്ല കളിക്കുന്നുണ്ട്. ഞാൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇട്ടിട്ടാണ് കളിക്കുക കളി. അപ്പം അത്യാവശ്യം നല്ല പ്ലെയർ തന്നെയാണ് ഐക്കോണിക് കാർഡ് മെസ്സിൻ്റെ. പിന്നെ ഇനിമ്മ ഒരു ഗോൾഡ് ബോൾ കൂടി ഉണ്ട്, അവിടെ ഒന്ന് സ്പിൻ ചെയ്യാം. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളങ്ങനെ 1K ഇങ്ങനെ എത്തിച്ച് തരിക. 1K കഴിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളങ്ങനെ പരമായി സപ്പോർട്ട് ചെയ്യുക. അപ്പം ഒരു കീപ്പറാണ് കിട്ടിയത്. കീപ്പറിൻ്റെ ആവശ്യം എനിക്കില്ല, എൻ്റെ ഇഷ്ടം പോകണം കീപ്പറുണ്ട്, ഒരാവശ്യമില്ല. 81 റേറ്റിങ്ങുള്ള കീപ്പറാണ്. എൻ്റെ ഇഷ്ടം വേണമെന്ന് ഞാൻ ഇറക്കില്ല ആ ടീമിൽ. ഞാൻ 8 ബ്ലാക്ക് ബോളുണ്ട്. അതൊന്ന് നല്ല പ്ലെയേഴ്സ് വന്നാൽ മതി. ഇതിൻ്റെ ടാർഗറ്റ് പറഞ്ഞാൽ ഇതില്ലാത്ത പ്ലെയേഴ്സ് ഇപ്പം കുറവൊക്കെ ഉള്ളത് തന്നെയാണ്. ഇതിലിപ്പം കറക്റ്റ് അറിയില്ല. എന്നാലും എംബബിയോനും ഇല്ല, പിന്നെ ബെൻസിമ ഇല്ല, എഡേഴ്സൺ ഇല്ല തോണിന്, പിന്നെ ടിയാഗോ, ടോണി ക്രൂസ് ഇല്ല തോണിന് കായ്, പിന്നെ അലബ, ഡിജോങ്, കോലിബാലി, മാർക്കിനിയസ്,
പിന്നെ പിക്ക് ഇവരൊന്നും ഇല്ലാതെണ്ണം, ഏതായാലും സ്പിൻ ചെയ്ത് നോക്കുക. അപ്പം നല്ലൊരു പ്ലെയർ, നല്ല പ്ലെയേഴ്സ് തന്നാൽ മതി എനിക്ക് കൊനാമി. ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്തെ ഡ്യൂപ്ലിക്കേറ്റ് പ്ലെയർ തന്നെ നമ്മൾ മൂഞ്ചു. ഇതിപ്പോൾ നമ്മൾ നോക്കുക എങ്ങോട്ടാണ് പോണേന്ന്. ഇത് ഇംഗ്ലണ്ടിക്കാണ്, ഇംഗ്ലണ്ടിക്കാണ് പോണത്. ആ ബ്ലാക്ക് ബോൾ ആരാ പോയത്? ആവിഡ്സ് ആണ് തോന്നുന്നു ഗൈസ്, ആവിഡ്സ്. ചെൽസിയിലുള്ള ആവിഡ്സ്, ജർമ്മനിയാണ് രാജ്യം, നാഷണൽ ടീം. അപ്പം ആവിഡ്സ് തന്നെ, ആവിഡ്സ്, ആവിഡ്സ്. 85 റേറ്റിംഗ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. എൻ്റെ അതിൽ ഫീച്ചേർഡ് ഉണ്ട്. അപ്പം ഞാൻ അടുത്ത കളിക്ക് നോക്കാം. ഞാൻ എണ്ണണ്ട് ഈ ട്രൈ. ഇപ്പം ഇതെങ്ങോട്ടാണ് പോകണമോ നോക്കുക. ഇത് ഇറ്റലിക്കാണ്, ഇറ്റലി. കീപ്പറാണ് തോന്നുന്നത് ആ സെസ്നിയാണ്, സെസ്നി ജുവൻ്റസ്തെ. നമ്മളാകെ മൂഞ്ചി സെസ്നി. പക്ഷേ നമ്മളെ ഇല്ലാത്ത പ്ലെയറാണ് തോന്നുന്നത് സെസ്നി. എല്ലാ കീപ്പറാണ്, ജുവൻ്റസ്താണ്. ഞാറ് ട്രൈ കൂടി ഉണ്ട്. ഇത് നല്ലൊരു പ്ലെയർ തന്നാൽ മതി ഞാൻ. ഉള്ള പ്ലെയർ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് തന്നിട്ട് നമ്മൾ കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് സ്പെയിനിക്കാണ്. അവൻ ബാഴ്സത്തെ ഒരു പ്ലെയറാണ്. ഇത് പ്യാനിച്ചാണ് തോന്നുന്നത് വെച്ചാൽ, പ്യാനിച്ചാണ്, പ്യാനിച്ച്, പ്യാനിച്ച്. ആദ്യം ജുവൻ്റസ് ഉണ്ടായിരുന്ന പ്ലെയർ ഇനി. പിന്നെ മറ്റേ ആർത്തൂർ അങ്ങോട്ട് പോയി ബാഴ്സന്ന്, പ്യാനിച്ച് ഇങ്ങോട്ട് വന്ന്. ടീം എഫ് ആണ്, 86 റേറ്റിംഗ്. ഇനി 5 ട്രൈ കൂടി ഉണ്ട്. നല്ലൊരു പ്ലെയർ തന്നാൽ മതി. ആരാ അപ്പം ഇറ്റലിക്ക് തന്നെ പിന്നെയും പോയേ. 10 നമ്പറാണ് ഇപ്പോൾ. ആരാ ഇത്? അറിയാത്ത പ്ലെയറാണല്ലോ ഞാൻ കണ്ടുപോയച്ചല്ല. ആ ലൂയിസ് അംബർട്ടോ. ആ അത് ഞാൻ പരിചയമുണ്ട്, ഇതിൻ്റെ ഫീച്ചേർഡ് ഉണ്ടായിനി. കഴിഞ്ഞ സീസണിൽ തേനി തോന്നുന്നു. 4 ട്രൈ ഉണ്ട്. മൈ ക്ലബ്. ഇപ്പോൾ ഇത് ഇംഗ്ലണ്ടിലേക്കാണ് പോയെ. തോട്ടനത്തെ പ്ലെയറാണ്, 4 നമ്പറാണ്. സി ബി ആണ് തോന്നുന്നത്, അത് സി ബി. എൻ്റെ ഇല്ലാത്ത പ്ലെയറാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എനിക്ക് തന്നെ അറിയില്ല. നോക്കണം, ലാസ്റ്റ് നോക്കാം. ഞാൻ 3 ട്രൈ കൂടിയും. ഈ 3 ട്രൈയിൽ നല്ലൊരു പ്ലെയർ എന്നാൽ മതി ഞാനി. നദിയെ ഇപ്പം നല്ലൊരു പ്ലെയർ ഇട്ടിട്ട് കാര്യമുള്ളു, അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പം സ്കോഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അത് ആരാണ്? തോട്ടനത്തെ പ്ലെയർ തന്നെയാണ്, 10 നമ്പർ. ആരിക്കനാണ് തോന്നുന്നത് ഗൈസ്. ആ ആരിക്കൻ തന്നെയാണ്. അപ്പോൾ ആരിക്കൻ ഇതിൻ്റെ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ആരിക്കൻ തന്നെ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് തന്നെ, ഡ്യൂപ്ലിക്കേറ്റ് പ്ലെയർ ആണ്. എന്നാലും നിർത്തട്ടെ. ഇനി 2 ട്രൈ കൂടി ഉണ്ട്. 2 ട്രൈയിലെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത പ്ലെയർ ഒന്നെങ്കിലും തരണ്ടീനി വനാ. ഇറ്റലിക്ക് തന്നെ പിന്നെയും പോയേ. ജുവൻ്റസ് പ്ലെയറാണ്. ഇതാരാണ്? ഡിലൈറ്റ് ആണ്. ഡിലൈറ്റിൻ്റെ ഉണ്ടോയെന്ന് അറിയില്ല, നമ്മൾ നോക്കണം. ഡിലൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഡിലൈറ്റ് നല്ല പ്ലെയറാണ്, എൻ്റെ മെയിൻ സ്കോഡത്തെ ഞാൻ ഏറ്റവും ഉപയോഗിക്കുന്ന പ്ലെയറാണ്. അപ്പം ഞാൻ ഒരു ട്രൈ കൂടി ഉണ്ട്. അവിടെ നമ്മൾ സ്പിൻ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ സ്പിൻ ചെയ്യുക. ഇറ്റലിക്ക് തന്നെ പോയേ. അതും കീപ്പറാണ് ഗൈസ്, കീപ്പർ. എന്നാൽ കീപ്പറെ ചാകരയാണ്. ഇപ്പം എന്നെ 3 കീപ്പർ കിട്ടി. ആദ്യം 2018 ഞാൻ കളിക്കണമെന്ന് കീപ്പർ ഇല്ലാന്ന്. ഒരു കീപ്പർ, 2 കീപ്പറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കീപ്പറിനെ കിട്ടിയില്ലേ. ഇനി അൻഡോണോവിച്ചാണ് ഇൻറ്റർ മിലാനത്തെ. ഒക്കെ തീർന്ന് സ്പിന്നൊക്കെ തീർന്ന്. അപ്പം ഇതാണ്, അപ്പം നമുക്ക് കിട്ടിയ പ്ലേസ് ഒന്ന് നോക്കാം. അപ്പം അപ്പം എൻ്റെ കയ്യിൽ ഇതാ മെസ്സിയൊക്കെ 3 കിടക്കുന്നുണ്ട്. പോബ്ബ, ദിബാല, ഇവലൊക്കെ. പിന്നെ ഇഷ്ടം ആരിക്കാൻ ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഡ്യൂപ്ലിക്കേറ്റ് 2 എണ്ണമായിന്. പിന്നെ ടോട്ടി 2 എണ്ണം ഉണ്ട്. ടോട്ടി പിന്നെ മുന്നേ ആദ്യം ഉള്ളതാണ്. പിന്നെ ഇപ്പം നമ്മൾ കിട്ടിയ പ്ലെയറോ നോക്കട്ടെ. പിന്നെ ഇപ്പോൾ ആരമ്മ കിട്ടിയ ഗൈസ്. പിന്നെ ടീച്ചേർഡ് റാഷ്ഫോർഡ്, റൊണാൾഡോ ടീച്ചറില്ല. പിന്നെ നമുക്ക് കിട്ടിയ പ്ലെയർ ആവിഡ്സ്, ആവിഡ്സ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. പിന്നെ പിന്നെ പരമ കിട്ടി നോക്കട്ടെ ഗൈസ്. പ്യാനിച്ച്, പ്യാനിച്ചും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. പിന്നെ ഡിലൈറ്റും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അപ്പം നമ്മൾ പിന്നെ ആ മറ്റേ സി ബി, ടോട്ടൽ സി ബിയും ഡ്യൂപ്ലിക്കേറ്റ് അല്ല.
പിന്നെ ജെസ്നി അതും ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അന്റോണിയോ ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പം കാര്യമായി ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് കൊനാമി മൂന്നാല് പ്ലേസ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലാതെ വന്നിരുന്നു. പിന്നെ ഒരു കാഴ്ച ഒരു ഫൈവ് സ്റ്റാർ സ്കൗട്ടിൻ്റെ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഗോൾ അടിക്കുക, പിന്നെ രണ്ട് ഗോൾ അടിക്കുക, പിന്നെ മൂന്ന് ഗോൾ അടിക്കുക. അപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, ഭയങ്കര റയൽ മാഡ്രിഡ് ആണ് വന്നത്, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണോ? അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കാഴ്ച. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗായ്സ്, സീ യൂ.